അവഞ്ചേഴ്സ് വണ്ണിലെ ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നുണ്ട് അയൺമാനോട്, നീ സാക്രിഫൈസ് ഒന്നും ചെയ്യുന്ന ആളല്ല എന്ന്. അതേ അയൺമാനാണ് എൻഡ് ഗെയിമിൽ പുള്ളിയുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് എല്ലാവരെയും രക്ഷിക്കുന്നത്. എൻഡ് ഗെയിമിൽ മാത്രമല്ല, നമ്മുടെ അയൺമാൻ ഇതിനു മുമ്പ് ഇറങ്ങിയ അവഞ്ചേഴ്സ് മൂവീസുകളിൽ നമ്മുടെ അയൺമാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി പുള്ളിയുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിരുന്നു. തന്റെ ജീവൻ പോകുന്ന സിറ്റുവേഷൻ ആയിട്ട് പോലും അവഞ്ചേഴ്സ് വണ്ണിൽ ന്യൂയോർക്കിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ആ മിസൈൽ എടുത്തുകൊണ്ട് ചിറ്റോരി ആർമിയെ നശിപ്പിക്കാൻ പോകുന്നത്. ഭാഗ്യത്തിനാണ് അയൺമാൻ രക്ഷപ്പെട്ടത്. അതിനുശേഷം അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൽ അയൺമാൻ ആ സുക്കോബിയുടെ അടിയിൽ കയറി പുള്ളിയുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ആ വൈബ്രേനിയം എഞ്ചിൻ നശിപ്പിക്കുന്നത്. പിന്നെ ഇൻഫിനിറ്റി വാറിൽ താനോസ് അയൺമാനെ കൊല്ലാൻ നോക്കുമ്പോൾ ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയും, എന്നെ കൊന്നാലും ആ സ്റ്റോണ് കൊടുക്കല്ല എന്ന്. ജസ്റ്റിസ് ലീഗ് മൂവി തിയേറ്ററിൽ റിലീസാകുന്നതിന് മുമ്പ് ബെൻ അഫ്ലിക്കിന്റെ ബാറ്റ്മാനെ വെച്ച് ഒരു സോളോ ബാറ്റ്മാൻ മൂവി വരാൻ പോവുകയെന്ന് പറഞ്ഞ് WB ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തതാണ്. അതിനുശേഷം ആ പടം ക്യാൻസൽ ചെയ്തു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ആ ഒരു ബാറ്റ്മാൻ മൂവിയില് ബെൻ അഫ്ലിക്ക് ബാറ്റ്മാനായിട്ട് അഭിനയിക്കുക മാത്രമല്ല, ആ ഒരു മൂവിയുടെ ഡയറക്ടറും റൈറ്ററും ബെൻ അഫ്ലിക്ക് ആയിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ടാണ് WB അനൗൺസ് ചെയ്തത്. പിന്നീട് WB ബെൻ അഫ്ലിക്കിന്റെ ഡയറക്ടർ സ്ഥാനം മാറ്റിയിട്ട് മാറ്റ് റീവ്സിന് നൽകുകയാണ്. ആ ഒരു ടൈമില് മാറ്റ് റീവ്സ് ഒരു ഡിമാൻഡ് പറയുവാണ്, ഞാൻ ഈ ഒരു പടത്തിലെ ഡയറക്ടറായി ഇരിക്കുവാണെങ്കിൽ വേറൊരാൾ എഴുതിയ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്യില്ലെന്ന് പറയുവാണ്. അങ്ങനെ ബെൻ അഫ്ലിക്ക് എഴുതിയ സ്ക്രിപ്റ്റ് WB റിജക്ട് ചെയ്തു. ഇത് കാരണം ബെൻ അഫ്ലിക്കിന് ബാറ്റ്മാന്റെ ആ ഒരു മൂവിയിൽ അഭിനയിക്കാനുള്ള ഇൻട്രസ്റ്റ് പോകുകയാണ്. അങ്ങനെ ജസ്റ്റിസ് ലീഗ് മൂവി റിലീസായി. അത് ഗുദഹവ ആയതുകൊണ്ട് WB ബാറ്റ്മാന്റെ സോളോ മൂവി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു പടം ക്യാൻസൽ ചെയ്തിട്ട് മാറ്റ് റീവ്സിനോട് പറയുവാണ് പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി ഒരു ബാറ്റ്മാൻ മൂവി ചെയ്യാനെന്ന്. അങ്ങനെ അദ്ദേഹം റോബർട്ട് പാറ്റിൻസനെ വെച്ച് ബാറ്റ്മാൻ മൂവി ചെയ്തു. സ്പൈഡർമാൻ അക്രോസ് ദി സ്പൈഡർവേഴ്സിന്റെ പുതിയ പോസ്റ്റർ സോണി റിലീസ് ചെയ്തിട്ടുണ്ട്. കുറെ അധികം സ്പൈഡർമാൻസിനെ ആ ഒരു പോസ്റ്ററിൽ അടുക്കി തള്ളി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്പൈഡർമാൻ ഇന്ത്യനെയും കാണിക്കുന്നുണ്ട്. കോമിക്കിൽ കാണിച്ചിട്ടുള്ള അതേ കോസ്റ്റ്യൂം അല്ല മൂവിയിൽ കാണിക്കുന്നത്. ഇച്ചിരി കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂമാണ് സ്പൈഡർമാൻ ഇന്ത്യനെ കാണിക്കുന്നത്. അതിന്റെ തൊട്ടടുത്തായിട്ട് വേറൊരു സ്പൈഡർമാനെ കാണിക്കുന്നുണ്ട്. പകുതി ലുക്ക് മാത്രമേ പോസ്റ്ററിൽ കാണിച്ചിട്ടുള്ളൂ. ഈ പകുതി ലുക്ക് കണ്ടിട്ട് കുറെ അധികം ഫാൻസിന് ഡൗട്ട് ആവുകയാണ്, പണ്ട് നമ്മൾ CNN കൊച്ചി TV കണ്ടിട്ടുള്ള സ്പെക്ടാക്കുലർ സ്പൈഡർമാൻ ആണോ ഈ ഒരു പോസ്റ്ററിൽ എന്ന്. അങ്ങനെ ഏതോരുത്തൻ ഈ ഒരു കാര്യം ചോദിക്കുവാണ്. ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ക്രിസ്റ്റഫർ മില്ലർ തന്നെയാണ് കൺഫേം ചെയ്തത് ഇത് സ്പെക്ടാക്കുലർ സ്പൈഡർമാൻ ആണ് എന്ന്. സ്പൈഡർമാൻ അക്രോസ് ദി സ്പൈഡർവേഴ്സിലെ സ്പെക്ടാക്കുലർ സ്പൈഡർമാൻ വരാൻ പോകുകയാണ്. അവഞ്ചേഴ്സ് മൂവിയില് ഏജന്റ് കോൾസന്റെ ഡെത്തിന് ശേഷം ഈ ഒരു സീനിൽ നിക് ഫ്യൂരി അവഞ്ചേഴ്സിന് ഏജന്റ് കോൾസന്റെ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. അതിൽ ഈ ഒരു കാർഡിലെ പിക്ചർ ക്യാപ്റ്റൻ അമേരിക്ക ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത കോമിക്കിന്റെ ഫ്രണ്ട് കവറിലെ പിക്ചറാണ്. മാർവൽ Phase 4 ഇൻഫിനിറ്റി സാഗയുടെ അത്രയും ബെസ്റ്റ് ആയിട്ട് വന്നില്ലെങ്കിലും ഈ ഒരു കാര്യത്തിൽ മാത്രം പോസിറ്റീവായിട്ടും പക്കയായിട്ടും സ്കോർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, കോമിക് ആക്യുറേറ്റ് സൂട്സ് ആണ്. വാൻഡാവിഷൻ തൊട്ട് ലോക്കി, മൂൺ നൈറ്റ്, മിസ് മാർവൽ, ഷീഹൾക്ക് ഇത്രയും സീരിയസിലാണെങ്കിലോ, പിന്നെ മൂവീസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ബ്ലാക്ക് വിഡോ, എറ്റേണൽസ്, സ്പൈഡർമാൻ നോവേ ഹോം, വക്കാണ്ട ഫോർ അവർ വരെയുള്ള എല്ലാ മൂവീസും നോക്കുവാണെങ്കിലോ കോമിക് ആക്യുറേറ്റ് സൂട്സിലൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഇൻഫിനിറ്റി സാഗയിൽ ഇത്രയും കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള സൂട്ട് കാണിച്ചിട്ടില്ല. ഈ പ്രാവശ്യം ഈ ഒരു കാര്യത്തിൽ മാത്രം ബെസ്റ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് മാർവൽ. നമ്മുടെ ഡെഡ്പൂൾ വലിയൊരു കാവറിക്കുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേ ഡെഡ്പൂൾ ബാറ്റ്മാന്റെ പേരൻസിനെ കൊന്നിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ ഡെഡ്പൂൾ പുള്ളിയുടെ ഫ്രണ്ടായിട്ടുള്ള നെഗാസോണിക് ടീനേജ് വാർഹെഡുമായിട്ട് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പ് ചെയ്യാതിരുന്ന ഒരു മിഷൻ ഓർമ്മ വരും. അതെന്താന്ന് വെച്ചാൽ ഒരു ദിവസം 2 ബില്യണേഴ്സിനെ കൊല്ലാനുള്ള ഒരു അസൈൻമെന്റ് ആയിരുന്നു. അങ്ങനെ ആ 2 ബില്യണേഴ്സിനെ കൊല്ലാൻ വേണ്ടി ഡെഡ്പൂൾ സിനിമാ തിയേറ്ററിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്യും. അവർ വരുന്നത് വരെ അവസാനം അവർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ടൈമിൽ അവരുടെ മുന്നിലേക്ക് ഡെഡ്പൂൾ ചാടി വീഴും. ഇത് കണ്ടിട്ട് ആ ഫാമിലിയിലുള്ള അച്ഛൻ പറയും, ഞങ്ങളെയൊന്നും ചെയ്യില്ല, നിനക്ക് പണം വേണമെങ്കിൽ അത് ഞങ്ങൾ തരാമെന്ന് പറയും. ഇതൊന്നും കേൾക്കാതെ ഡെഡ്പൂൾ അവരെ വെട്ടിക്കൊല്ലും. അതിനുശേഷം അവരുടെ മകനോട് പറയും, നീ കേവിന്റെ അടുത്തോ ബാറ്റിന്റെ അടുത്തോ ഒന്നും പോകല്ല, ഇതിന്റെ പേരിൽ റിവെഞ്ച് എന്ന് പറഞ്ഞ് നീ നടക്കാനൊന്നും പോയേക്കല്. ഇങ്ങനെയാണ് മാർവൽ യൂണിവേഴ്സിലെ ബാറ്റ്മാന്റെ എക്സിസ്റ്റൻസ് ഇല്ലാതാക്കിയത് ഡെഡ്പൂൾ. ഇവിടെ നമ്മുടെ മൂൺ നൈറ്റ് പുള്ളിയുടെ കില്ലിംഗ് പോളിസിയൊക്കെ മാറ്റി വെച്ചിട്ട് പുള്ളിയുടെ പവേഴ്സൊക്കെ കൺട്രോൾ ചെയ്ത് ആരെയും കൊല്ലാതെ നല്ല കുട്ടിയായിട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ സെൻട്രി മൂൺ നൈറ്റിന്റെ അടുത്ത് വരുന്നത്. എന്നിട്ട് നമ്മുടെ സെൻട്രി നമ്മുടെ മൂൺ നൈറ്റിനോട് പറയും, നമുക്കൊന്ന് സംസാരിക്കാമെന്ന്. ശരി എന്നാ സംസാരിക്കാമെന്ന് പറയുകയും ഉടനെ നമ്മുടെ സെൻട്രി മൂൺ നൈറ്റിന്റെ കുത്തിന് കയറി പിടിച്ചിട്ട് മൂൺ നൈറ്റിനെ എടുത്തോണ്ട് പോവുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ സെൻട്രി കുറച്ച് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. പാപം, നമ്മുടെ മൂൺ നൈറ്റിന് ഒരു തേങ്ങ മനസ്സിലാവുന്നില്ല. ആക്ച്വലി നമ്മുടെ മൂൺ നൈറ്റിന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ഇത് കൺട്രോൾ ചെയ്തിട്ടാണ് ഈ കില്ലിംഗ് പോളിസിയൊക്കെ മാറ്റി വെച്ച് നല്ലവനായിട്ട് നടക്കുന്നത്. ഇതേ സെയിം ഡിസോർഡർ നമ്മുടെ സെൻട്രിക്കുണ്ട്. അതിനുശേഷം മൂൺ നൈറ്റിനെ താഴെ ഇറക്കിയിട്ട് സെൻട്രി മൂൺ നൈറ്റിനോട് ചോദിക്കുവാണ്, ഇതെങ്ങനെയാണ് നീ കൺട്രോൾ ചെയ്യുന്നത് എന്ന്. ഈ ഒരു ചെറിയൊരു കാര്യത്തിനാണ് ഇവൻ ഇത്രയും ഷോ കാണിച്ചതെന്ന് ഓർത്തിട്ട് നമ്മുടെ മൂൺ നൈറ്റ് ഉടനെ ഓടിപ്പോവുകയാണ്. നിനക്ക് ഭ്രാന്താണ് പന്നി, ഓടിക്കോ, പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയറിയില്ല.
നമ്മുടെ ബാറ്റ്മാൻ്റെ ദേഹത്ത് ഒരു ഗോസ്റ്റിന് പോലും കയറി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒരിക്കലും നമ്മുടെ ഡെത്ത് മാൻ എന്ന് പറയുന്ന ഗോസ്റ്റ് ബാറ്റ്മാൻ്റെ ദേഹത്ത് കയറി കൺട്രോൾ ചെയ്യാൻ നോക്കും, പക്ഷെ അത് നടക്കുന്നില്ല. അത്രയ്ക്ക് കൺട്രോളിലാണ് ബാറ്റ്മാൻ്റെ മൈൻഡ് ഉള്ളത്. ഈ ഡെത്ത് മാൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ഷസാമിൻ്റെ ബോഡിയിൽ കയറി കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതേ ഡെത്ത് മാന് ഒരു സൂപ്പർ പവേഴ്സ് ഇല്ലാത്ത ബാറ്റ്മാൻ്റെ ബോഡിയിൽ കയറി കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതാണ് നമ്മുടെ ഹൾക്കിന് പപ്പീസിനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹൾക്കിന് പപ്പീസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കോമിക്സിൽ നമ്മുടെ ഹൾക്കിന് എത്രയും ദേഷ്യം കൂടുന്നോ അത്രയും ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും. ഈ ഒരു കാര്യം മിക്കവർക്കും അറിയാവുന്നതാണ്. ഒരിക്കൽ ഹൾക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആയപ്പോൾ ആ ഒരു ടൈമിൽ ഷീൽഡ് ഹൾക്കിനെ കൂളാക്കാൻ വേണ്ടി ഒരു പപ്പി ബോംബ് ഹൾക്കിൻ്റെ ദേഹത്ത് യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ ഹൾക്കിൻ്റെ അതേത് കുറേ പപ്പീസിനെ ഇടും. ഈ പപ്പീസിനെയൊക്കെ കണ്ട ഉടനെ നമ്മുടെ ഹൾക്ക് കൺട്രോളിൽ വരും. അങ്ങനെ അവസാനം ഹൾക്ക് ബ്രൂസ് ബാനറായി മാറുന്നുണ്ട്. അവഞ്ചീസ് 1 മൂവിൽ അവഞ്ചീസ് പോകുന്ന ഹെലികാരിയർ നമ്മുടെ ഹോക്കായി വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഹെലികാരിയറിൻ്റെ 2 എഞ്ചിൻ ഫെയിലായി പോകുന്നുണ്ട് ആ ഒരു ടൈമിൽ. അങ്ങനെ ഹെലികാരിയർ താഴെ പോകുന്ന സിറ്റുവേഷൻ ആകുമ്പോൾ അയൺമാനാണ് ഹെലികാരിയറിൻ്റെ എഞ്ചിൻ ശരിയാക്കുന്നത്. ബാക്കിയുള്ള അവഞ്ചീസിനെയും ഷീൽഡ് ഏജൻസിനെയും രക്ഷിക്കുന്നത് ഇവിടെ അയൺമാനാണ്. പക്ഷെ ടെക്നിക്കലി നമ്മുടെ തോറും ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഹെലികാരിയർ ശരിയാക്കാൻ നോക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇതിനു മുമ്പ് അയൺമാനും തോറും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തോറ് അയൺമാൻ്റെ നേരെ ലൈറ്റ്നിങ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അയൺമാൻ്റെ സൂട്ട് റീചാർജ് ആകുന്നുണ്ട്. ഈ ഒരു സീക്വൻസിൽ അയൺമാൻ്റെ ഹെൽമെറ്റ് നോക്കിയാൽ 400% പവർ ഇൻക്രീസ് ആയിട്ടുണ്ട്. ആ ഹെലികാരിൻ്റെ എഞ്ചിൻ റെഡിയാക്കുന്ന സീക്വൻസിൽ നോക്കിയാൽ അയൺമാൻ്റെ ഹെൽമെറ്റിൽ 372% പവർ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. തോറ് റീചാർജ് ചെയ്ത പവേഴ്സ് ഈ സീക്വൻസിൽ മൊത്തം കുറയാതെയാണ് കാണിച്ചിട്ടുള്ളത്. 300% മേലെ ആ സൂട്ടിന് പവേഴ്സ് ഉള്ളത് കൊണ്ടാണ് അയൺമാൻ ആ ഹെലികാരിയർ രക്ഷിക്കാൻ പറ്റിയത്.